ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നട്ടി ബബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കണും കൂടി അമർത്തുക. ഇനി നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഒന്നര കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അരിച്ചെടുത്ത് മാറ്റിവെക്കുക. 1/4 കപ്പ് ഷുഗർ വേണം. പിന്നെ ആവശ്യത്തിന് നട്സുകളായി ഉപയോഗിച്ചിരിക്കുന്നത് ബദാമും ബ്ലാക്ക് ചോക്ലേറ്റ് ചിപ്സും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സുമാണ്. ഇനി വേണ്ടത് 6 എഗ്ഗാണ്. പിന്നെ 1/2 കപ്പ് ഓയിലും 2 ടീസ്പൂൺ വാനില എസൻസും. ഇനി വേണ്ടത് ഒരു ബൂസ്റ്റിൻ്റെ മിക്സാണ്. അതിനായി 1/2 കപ്പ് പാലിലേക്ക് 2 ടീസ്പൂൺ ബൂസ്റ്റ് ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്പോഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. 6 എഗ്ഗിലേക്ക് വാനില എസൻസും ഷുഗറും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. എഗ്ഗ് നന്നായി ഫ്ലഫി ആയതിനു ശേഷം ഓയിൽ ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇനി അരിച്ചു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും ബൂസ്റ്റ് മിക്സും ചേർത്ത് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്യുക. 9-inch പാനിൽ മിക്സ് ഒഴിച്ച് 180°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് ക്രീമിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി കേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു ബൂസ്റ്റ് മിക്സ് ഉണ്ടാക്കണം. അതിനായി 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും 1/2 കപ്പ് ഷുഗറും ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇത് വെച്ചാണ് കേക്ക് നന്നായി ബീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്രീം ചെയ്യാം. ഫില്ലിങ്ങിനായി നട്സ് ആണ് ഉപയോഗിക്കുന്നത്. നേരത്തെ എടുത്തു വെച്ച നട്സ് നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നും വെറ്റ് ചെയ്യുക. ഇനി പഴയ പോലെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ശേഷം നല്ല കട്ടിയിൽ തന്നെ ക്രീം ചെയ്ത് നട്സ് വെച്ച് കവർ ചെയ്ത് ഫിനിഷ് ചെയ്യുക. മുകളിൽ പേരെഴുതാനുള്ള സ്പേസ് ഒരു ബൗൾ വെച്ച് മൂടിയ ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ബബിൾ പോലെ വെച്ച് മുകളിൽ ബൂസ്റ്റ് അരിച്ചിട്ട് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.